അസ്സലാമു അലൈക്കും പൊന്നാരൻ്റെ മാണിക്ക് കല്യാളെ, എന്തൊക്കെ ഞങ്ങളെ വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് വന്നിക്കണത് അന്തിക്കാണ്. എന്നിപ്പോ നമ്മൾ രാവിലെ തന്നെ ഉണ്ടാണല്ലോ നമ്മളെ പരിപാടി തുടങ്ങല്. രാവിലേക്കുള്ള ചായക്കള്ളം വെക്കല് മുതലാണ് തുടങ്ങുമല്ലോ. ഇന്നാണെങ്കിൽ നമ്മൾക്ക് എടുക്കാൻ പോണാ നേരത്താണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കണത്. ഏതായാലും മക്കളെ, ഇവിടെ ചോറുന്നെല്ലാം പാത്രം കകലെ കഴിഞ്ഞു കണ്ട് വാതിലൊക്കെ ഒന്നാണ് പൂട്ടിയേക്കണ്. അപ്പൊ പിന്നെ രാവിലേക്കൊക്കെ ഉള്ള കടിക്കും വേണ്ടിയുള്ള അരിയും ഇവിടെ വെള്ളത്തിലിട്ടേക്കണ്. അപ്പൊ പിന്നെ നേരെ 10 മണിയായി തുടങ്ങി ചെയ്തേക്കണ്. ഏതായാലും നമുക്ക് വർക്ക് ചെയ്ത് ലൈറ്റ് ഒന്നുകൊണ്ട് ഓഫാക്കാം. നേരം 10 മണിയായാലും നിങ്ങളോട് ഞാൻ ഒന്നും പറഞ്ഞ പോലെ തന്നെ ഇവിടെ പന്നിൻ്റെ വല്ലാത്ത ഒച്ചപ്പാടുണ്ടാവും, തെങ്ങും കുയിലും റബ്ബറും തോട്ടത്തിലൊക്കെ. അപ്പം പിന്നെ നമ്മൾ ഏതായാലും ഒന്നും കൂടി വന്ന് നോക്കണ്ട്, ഇവിടെ ഉണ്ടോ വിചാരിച്ച് കാണ്ടേ. ഏതായാലും വാതിലൊക്കെ ഒന്നും കൂടി പൂട്ടിയെന്ന് ഉറപ്പരുത്തി കാണ്ടേ. നമ്മളൊന്നാണ്ട് ഔത്തക്ക് പോവുകയാണ്. അപ്പം ലൈറ്റൊക്കെ ഓഫാക്കി നമ്മളൊരിട്ടം പോയതേന്. പിന്നെ ഒച്ചപ്പാടിട്ടപ്പോൾ ഇവിടെ മുറ്റത്ത് ഏറ്റുണ്ടോ വിചാരിച്ച് കാണ്ടേ. ഒന്നും കൂടി എന്താണ് വെണ്ണ നോക്കിയതാണ്. അപ്പം ലൈറ്റ് ഇട്ടാറ്റങ്ങൾ അനങ്ങാതെ നിൽക്കും. ലൈറ്റാണ്ട് ഓഫാക്കിയാലോ ചമ്മലിൻ്റെ വലിയ ഒച്ചപ്പാടും അറ്റങ്ങളും ഒച്ചപ്പാടും ഒന്നായിട്ട് ഇങ്ങോട്ട് ഒരു ആകപ്പാടും കണ്ട് കുത്തിമറിച്ചണ മാതിരിയാണ്. ഏതായാലും നമ്മൾ ഔത്തുക്ക് ഒന്നാണ്ട് പോവാട്ടാ. അടുക്കളയിലത്തെ വാതിലൊക്കെ ഒന്നാണ്ട് കുറ്റിയിടട്ടെ. പിന്നെ കോട്ടക്കത്തെ നമ്മളെ പെരീക്കേ പുതുപ്പറമ്പൊക്കെ പോയിട്ട് കുറേ ദിവസമായിക്കാണ്. പോകാൻ നല്ല പൂതിയായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിപ്പോൾ സ്കൂൾ കുട്ടികളെ സ്കൂളും തുറന്നപ്പോഴേ ഇനിയിപ്പോൾ അതിനും ഒഴിവുണ്ടാവില്ല. ഏതായാലും ഇൻഷാല്ലാഹ് ഒന്ന് പോകണം ഒഴിവിനനുസരിച്ച്. പിന്നെ പോയാൽ ഒരു ദിവസം നിന്നാലിട്ട് മുതലാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 4 ദിവസം ലീവ് വിട്ട് അത്രയും നല്ലതല്ല വിചാരിച്ച് കാണാൻ നമ്മളിങ്ങനെ പോകാൻ മടിച്ചിരിക്കണത്. അപ്പോൾ ഓളിങ്ങനെ വിളിച്ചു ജി ബാ, കുറേ ലീവുണ്ട്, ശിവരാത്രി ഉണ്ട്, മിഹ്റാജ് ഉണ്ട്, ലീവ് കുറേ ഉണ്ട് ജി ബാ എന്ന് അങ്ങനെ വിളിച്ചുട്ടാ. എന്നാലും ഇപ്പോൾ ഇടയിലടിയിൽ സ്കൂൾ മദ്രസ ഉണ്ടായതുകൊണ്ട് അതൊക്കെ പോകും വിചാരിച്ച് കാണാൻ നമ്മളിങ്ങനെ മടിച്ച് മടിച്ച് അങ്ങനെ നിൽക്കണത്. ഏതായാലും ഇൻഷാല്ലാഹ് നോക്കട്ടെ. അപ്പോൾ പിന്നെ മക്കളെ, നമ്മളെ നടുക്ക് കിടന്നുറങ്ങട്ടാ. ഇനി ഇൻഷാല്ലാഹ് നേരം വെളുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങിക്കണട്ടാ. ഇനി നമ്മളും ഒന്നുകൊണ്ട് കെടുക്കട്ടെ. അരിയൊക്കെ വെള്ളത്തിലിട്ടേക്കണേ. ഇനിയിപ്പോൾ നേരം വെളുത്തിട്ട് കടി എന്തൊക്കെ ഒന്നും തീരുമാനിച്ചാ. അപ്പോൾ അരി വെള്ളത്തിലിടുമ്പോൾ തന്നെ നമ്മളെ കൂട്ടുകാർ നമ്മളോട് ചോദിച്ചു, ഇന്ന് ഓട്ടടേണോ ദോശയാണോ എന്നൊക്കെ ചോദിച്ചുട്ടാ. എന്നാലും വണ്ടിയില്ല. ഏതായാലും മക്കളെ, നമ്മൾ ലൈറ്റ് ഓഫ് ആക്കട്ടെ. മക്കളെ ബാങ്കൊക്കെ കൊടുത്തേക്കുണ്ടവേ. ഒന്ന് കണ്ണും ബീപോത്തി നീച്ച മാതിരി നമുക്ക് തോന്നുന്നു. നമ്മൾ കുറച്ചൊന്നാണ് നേരം പൊക്കി കിടന്നാലേ രാവിലെ അങ്ങോട്ട് നീച്ചങ്ങോട്ട് അറിഞ്ഞു കിട്ടൂല. മറ്റേ കുറച്ച് നേരത്തെ 9 മണിക്കാരം നിന്ന് കിടന്നാലോ നമുക്ക് ആ കൃത്യ നേരത്തെ നമ്മൾ ഉണരും. ഇതിപ്പോൾ കുറച്ചൊന്ന് ഇന്നലെ 10 മണി കഴിഞ്ഞപ്പോൾ കിണ് കിടന്നപ്പോൾ അതാണ് ഇപ്പോൾ ഒരു ഉറക്കം കിട്ടി തെളിയാത്ത മാതിരി. അല്ലെങ്കിലും നേരത്തെ ഉറങ്ങുക നേരത്തെ ഉണരുക എന്നല്ലേ. അപ്പോൾ നേരത്തെ കിടന്നാൽ നമുക്ക് നേരത്തെ നീച്ചാ, മറ്റേ നമ്മളെ തടി പൊന്തൂല. അങ്ങനെ ഉണ്ട്. അതിപ്പോൾ ഈ അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റിലും അങ്ങനെ തന്നെ ഇട്ടോ. നമ്മളോട് ഞാൻ ആദ്യം പറഞ്ഞേക്കണ അങ്ങനെ തന്നെയാണ്, നേരത്തെ ഉറങ്ങുക നേരത്തെ നീച്ചുക എന്നുള്ളത്. അപ്പോൾ ഇവരും ഇപ്പം അങ്ങനെ തന്നെ പറയണേ കേട്ടോ. അക്യുപങ്ക്ചറിൻ്റെ ചികിത്സാ രീതിയിലൊക്കെ അങ്ങനെ തന്നെയാണ്. കണ്ടില്ലേ നല്ല ഇഷ്ടമാണ് പുറത്തൊക്കെ. എന്നാലും മഞ്ഞും തണുപ്പും ഉണ്ട് കേട്ടോ. എന്നാലും ജനാലം എനിക്ക് ഒന്നും തുറന്നിടണം. ഇന്നിപ്പോൾ ഏതായാലും വെള്ളിയാഴ്ച ആയതുകൊണ്ടേ മദ്രസൊന്നുമില്ല. മറ്റേ ഇന്നേരാകുമ്പോത്തിന് നീച്ചു കാണ്ട് നമ്മളെ കുട്ടിക്ക് മദ്രസക്ക് പോകണം. അപ്പോൾ പിന്നെ ഇരുട്ടേക്കാരം. ഏതായാലും മക്കളെ, നമ്മളെ വെളിച്ചം വെച്ചിങ്ങോട്ട് തുടങ്ങിയപ്പോഴേ നമ്മളെ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയേക്കണ് വർക്ക് ഏരിയക്ക്. ഇനിയിപ്പോൾ ചായയും കടി എന്താ വെച്ചാൽ അതാണ് നോക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളാ നൂറാം നബീബിൻ്റെ ആ ഒരു ഇതങ്ങോട്ട് വെക്കൂട്ടാ. അപ്പോൾ ഇന്നിപ്പോൾ വെച്ചിട്ടില്ല. അപ്പം നമ്മൾ നേരം വെക്കിയാലും അതവിടെ ഓണാക്കിടും. അപ്പോൾ കിട്ടണ എത്തിയും കുട്ടികൾക്ക് വേണ്ടി കിട്ടിക്കോട്ടെ വിചാരിച്ചു കാണ്ടേ. ഏതായാലും നമുക്ക് ചായക്കള്ളം വെക്കാം. കിണറ്റിന്ന് കോരി കൊടുത്ത് നല്ല ഫ്രഷ് വെള്ളം കുടത്തിലുണ്ട് കേട്ടോ. അതുതന്നെ നമ്മൾ എടുക്കുന്നത്. ഇതാകുമ്പോൾ നല്ലൊരു രസമാണ് ചായക്ക്.
ചായക്ക് നല്ല കേട്ടോ, പച്ചവെള്ളം കുടിച്ചാലും നല്ല രസമാണ്, നല്ലൊരു വെള്ളമാണത്. ഏതായാലും മക്കളെ നമ്മൾ നന്നാണ്ടേ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കണം, പുറത്ത് അടുപ്പത്തല്ല കേട്ടോ വെക്കണത്, ഇത് നമ്മളിപ്പോൾ ഗ്യാസമ്മത്തിനാണ് വെക്കണം. അപ്പോൾ ചായക്കുള്ള വെള്ളം ഇവിടെ ഉണ്ട് വെച്ചാൽ ബാക്കി നമുക്ക് കടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ പത്തിരി ആയാലും പത്തിരി ഇവിടെ ചുടും, ഓട്ടടിയും ദോശയും അങ്ങനത്തെ കടികളൊക്കെ നമ്മൾ അവിടെ ചുടൂട്ടോ. പത്തിരി പിന്നെ ഇവിടെ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടല്ലോ, അയിമലുണ്ട്, ധീമ ചുട്ടാൽ മൂന്നാലിനൊക്കെ ഒപ്പം ചുടാം, വലിയ ചട്ടി ഉണ്ട് അതുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വെക്കും. ഇപ്പോൾ പിന്നെ എളുപ്പത്തിന് മറ്റേ എടുക്കും. ഏതായാലും ഇവിടെ അരിയൊക്കെ വെള്ളത്തിലിട്ടീനല്ലോ, അതൊക്കെ ഒന്നും കൊണ്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കൂട്ടുകാരെന്ന് നമ്മളെ കളിയാക്കാൻ ചാൻസ് ഉണ്ട്. ഇന്നും മറ്റേ കടിയാണോ എന്ന് ചോദിച്ചു, അത് ഉറപ്പാണ്. ഏതായാലും നമുക്ക് അരക്കലെ കഴിഞ്ഞ 800 ഒന്നും കൊണ്ട് വാരിയെടുക്കാം. ഇനിയിപ്പോൾ ഒരു ചോറ് വെച്ചതാണെങ്കിൽ അടുപ്പത്തെ 800 വരാ തീപിടിപ്പിച്ചാലേ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് എന്നും വാരൂട്ടാ. വാരിയ നല്ലൊരു വൃത്തിയാണേ. എന്നാ പിന്നെ നല്ല അങ്ങോട്ട് കത്തിച്ച നല്ല അങ്ങോട്ട് കുണ്ടുമാണല്ലോ അടുപ്പ്, ആ കുണ്ടിൽ കിടന്നുകാണ്ട് കണലേക്കാണ് ഇങ്ങോട്ട് കത്തിപ്പൊന്തണല്ലോ. മറ്റേത് അടിയിൽ കുറേ 800 ഇങ്ങനെ നിൽക്കുമ്പോളേ വല്ലാതെ ഒന്ന് കത്തിപ്പൊന്തൂല. അപ്പോൾ പിന്നെ നമ്മൾ അടുപ്പൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചേക്കണം, നമ്മൾ തീപിടിപ്പിച്ചേക്കണം. അപ്പോൾ നമ്മളെ കൂട്ടുകാരോട് മക്കളെ പൊന്നാര മക്കളെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് ഓട്ടടയാണ്. അപ്പോൾ ഇപ്പോൾ 2 ദിവസം മൈദ ഇട്ടുള്ളത് ഉണ്ടാക്കി, പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ദോശ ഉണ്ടാക്കി, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പുട്ടുണ്ടാക്കും. അപ്പോൾ അതിലേറെയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടം എപ്പോഴും ഈ ഓട്ടടയും ദോശയും. ദോശ ഇഷ്ടമാട്ടോ, ദോശ നല്ലോ മയത്തിലിങ്ങോട്ട് മയത്തിലല്ല നല്ലോണ്ട് മുരിച്ചിങ്ങോട്ട് ചുട്ടെടുക്കണം. പിന്നെ ഓട്ടടയും തന്നെ ഓൾക്ക് ഇഷ്ടമാണ്, നല്ല സോഫ്റ്റ് ആയിക്കാണ്ട് എടുക്കണം. സോഫ്റ്റ് ഇല്ലാഞ്ഞാൽ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയോ നമ്മൾക്ക് നല്ല കത്തും വേണം, നല്ലോ ഇങ്ങോട്ട് നമ്മളെ അടുപ്പ് കത്തിക്കാണ്ട് ഇങ്ങോട്ട് ഈ ചട്ടി നല്ലോണ്ട് പൊത്ത് നിൽക്കണം. പാരമ്പച്ചി എന്നുള്ള ഒരു ഒച്ച കൊണ്ട് കേൾക്കണം ഓട്ടടി ഇടുമ്പോൾ, എന്നാലല്ല നല്ല ഇങ്ങോട്ട് സോഫ്റ്റായി പൊന്തി വരിക. മറ്റേ നന്നാവൂലേ, കത്തൽ കുറേനേ പാടില്ല, പാരണ നേരത്തെ നല്ലൊന്ന് കത്തണം, എന്നാൽ നല്ല അടിപൊളി ഓട്ടടിക്കാരം. ചൊവ്വാഴ്ച വേങ്ങര, ബുധനാഴ്ച വയനാട്, വ്യാഴാഴ്ച കിനാലൂർ. ശാന്താട്ടാ. അപ്പോൾ നമ്മളെ നൂറ ഹബീബ് മജ്ലിസ് അവിടെ ഞാൻ ഓണാക്കി വെച്ചീനെ, അപ്പോൾ അത് മുഴുവൻ കേട്ടിട്ടില്ലേ. അപ്പോൾ മുഴുവൻ കേൾക്കാൻ ഞാൻ ഒരു പൊറുതിയാണ്. അപ്പോൾ ഏതായാലും അതും അതിൻ്റെ ഇടയിൽ കൂടെ കേൾക്കേണ്ടി നമ്മൾ അടുപ്പത്ത് പണി നടക്കുന്നുണ്ട്. കാരണം അതിമേ രാവിലെ തന്നെ അങ്ങനെ നിന്നാലേ ചിലപ്പോൾ ഈ ചായയും കടിക്കുന്ന നേരം വെക്കും, കുറച്ച് ഇരുന്ന് കേൾക്കാൻ തന്നെ ഇഷ്ടം. എന്നാലും ചിലപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടു നിൽക്കും. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ നല്ലോണം ഇങ്ങോട്ട് ചൂടേക്കുന്നു. ഇനി നമ്മക്കണ്ട് പാർന്നു കൊടുക്കാം. പിന്നെ നല്ല എളുപ്പമുള്ള പരിപാടിയാണ് ഇത്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്തിനാപ്പോ ഇവിടെ ഒന്നും ഇതിങ്ങനെ പറയണേ, ഒന്നും പറയണേന്നല്ലേ ഈ ഒരു കാര്യമൊക്കെ. എന്നാലും നമ്മളിപ്പോ ഇതൊക്കെ എടുക്കണ കൂട്ടത്തിലേ ചായക്കടി എടുക്കാൻ ഞാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഇതും വേണ്ട എടുക്കണേ ഞാൻ. നല്ല സോഫ്റ്റ് ഉള്ള ഓട്ടടയ്ക്കണം കേട്ടോ. ഇതേക്ക് വേണമെങ്കിൽ ഉരുളൻകിഴങ്ങ് ആയിട്ട് ഈ ബജ്ജി ഉണ്ടാക്കാൻ വിചാരിച്ചു, പച്ചവളക്ക് മഞ്ഞപ്പൊടി കിട്ടുകാണ്ട് അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ കുട്ടിക്ക് സ്കൂൾ കൊണ്ടുപോകാൻ ഒന്ന് പൊരിച്ചിട്ടുണ്ട് ഏതായാലും. പയറൊക്കെ ഉണ്ടിട്ട് ഇന്ന് ഉരുളൻകിഴങ്ങനെ മതിയായിരുന്നു, പിന്നെ ഇപ്പം എന്താ കാട്ടുക മതിഞ്ഞ്. അപ്പം നമ്മൾ രാവിലത്തെ ഒരുവിധം പണി ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞ് തുടങ്ങിയിരിക്കണം. ചായ കടി ചോറ് അതൊക്കെ ഇവിടെ ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി പണിയുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചായ അടിച്ച് കുട്ടികൾക്കുള്ളാണ്ട് കൊടുത്തയച്ചാലേ, പറഞ്ഞയച്ചാൽ പിന്നെ സിസ്റ്റന്മാരിന് ചായ അടിച്ചാലോ. അപ്പോൾ നുള്ളും മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടുകാണ്ട് പൊരിച്ചെടുത്തേ ഉരുളൻകിഴങ്ങ് ഫ്രൈ ഇവിടെതാ റെഡി ആയിക്കും. ഇന്നലെ ഇപ്പം തന്നെ കൂട്ടാന്, ഇതിപ്പോൾ ചോറിൻ്റെ അരുവിനാണ് ഇട്ടെടുക്കൂട്ടാ. ഇതാകുമ്പോൾ വലിയ ഇഷ്ടമാണ്, പക്ഷെ നല്ലതല്ല കേട്ടോ, അത്ര നല്ലതല്ല ഉരുളൻകിഴങ്ങ് കുട്ടികൾക്ക് കൊടുക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും ഇപ്പം അത് മതി കയറുമ്പോൾ ഇനി ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ.
അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ വേണ്ടി കണ്ട് നമ്മളങ്ങോട്ട് സിറ്റ് ഔട്ടിക്ക് ഇറങ്ങി നിൽക്കണട്ടാ. അപ്പോൾ ഓല പോക്കൊക്കെ കഴിഞ്ഞു കണ്ടാ ഉത്തക്ക് പോയിട്ട് പിന്നെ നമ്മളെ പാത്രം മോറലും ബാക്കിയുള്ള പരിപാടിയൊക്കെ ഒന്ന് കഴിച്ചാൽ വിചാരിച്ചു. അപ്പോൾ പിന്നെ സിറ്റ് ഔട്ടിൽ കുറച്ചേരം ഇങ്ങനെ ഇരിക്കൂട്ടാ. 8:10 ബസ് വരും, 8:05 ആയിക്കണ്. അപ്പോൾ മക്കളെ നിങ്ങൾ കണ്ടില്ലേ നമ്മളെ മുറ്റത്ത് അടുപ്പത്ത് നമ്മൾ വെച്ചിക്കണ വിറകിൻ്റെ വലിപ്പം തൃങ്ങാനും വലിപ്പമുണ്ട്. നല്ല വലിപ്പമുള്ള വലിയൊരു കൊള്ളിയ നീളകത്തിലാണ് വെച്ചുകൊടുത്തേക്കണം. നല്ല കത്തണുണ്ട്, ഇടക്കിടക്കൊന്നാണ് നീക്കി കൊടുത്താൽ മതി. പിന്നെ ആ കമ്പിമേലാണ് കുടുക്കി വെച്ചാലേ അവിടെ കിടന്നോളൂ. നല്ല ഉണങ്ങിയ വിറകും കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല കത്തണുണ്ട്. പിന്നെ അതാണ് ഇപ്പോൾ പുറത്തടുപ്പായുള്ള പ്രത്യേകത. ഇങ്ങനെ ഈ സൈസ് ഒരു അടുപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ വലിയ വിറകായാലും ചകിരി ഇതൊക്കെ നല്ലോണം കുത്തി തിരികെ വെച്ചുകൊടുക്കാം. നല്ല പെട്ടെന്ന് തിളക്കും ചെയ്യും, ഒരു പേടിയില്ലാതെ വെച്ചുകൊടുക്കും ചെയ്യാം. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അടുപ്പ് ഇവിടെ പുറത്ത് ഉണ്ടാക്കിച്ചത്. ഔത്ത് ഇല്ലായിട്ടല്ല, ഔത്ത് ആലുവ അടുപ്പാണ്. ഏതായാലും മക്കളെ നമുക്കൊന്നുകൊണ്ട് ചായ പിടിച്ചിട്ടാ. ഇന്ന് നേരാൻ പോകത്തിന് പണിയൊക്കെ ഒരുവിധം ഉണ്ട്, കഴിയുമ്പോത്തിന് ഒന്നുകൊണ്ട് പൈച്ചുമല്ലോ. അങ്ങനെ ചായ കുടിച്ചിട്ടാണ് എനിക്കിഷ്ടം. അല്ലാതെ അച്ഛൽക്ക് ഇങ്ങനെ പൈസാ തിന്നാൻ എനിക്കിഷ്ടമില്ല. എന്നാലല്ല ആസ്വദിച്ച് തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഓട്ടടേക്ക് എടുത്തിക്കണ മീൻകറി ഉണ്ടാ. എനിക്ക് പൊറാട്ടയ്ക്കും മീൻകറി ഏറ്റവും ഇഷ്ടം. ഇനി മക്കളെ നമുക്ക് അകക്കെ ഒന്നുകൊണ്ട് അടിച്ചുവരാം. അകൊക്കെ ഒന്നുകൊണ്ട് അടിച്ചുവരിക്കാണ്ടേ വേഗം തുടക്കം കണ്ട് കഴിച്ചാലേ. ഇനി പാരി ഒന്നുകൊണ്ട് കയറി വന്നാലും വലിയതില്ലല്ലോ. കയറി വന്നാലും നല്ല അകടിച്ചോരി തുടക്കല് വേഗം നേരത്തെ കഴിച്ചാൽ എപ്പോഴും നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള അടുപ്പത്ത് പണിയൊക്കെ എടുത്താലും നമുക്ക് വലിയ വേജാറില്ല. പിന്നെ തുടക്കൽ കഴിഞ്ഞാൽ തന്നെ നമ്മളെ പൗതി പണി കഴിഞ്ഞാൽ പോലെ തോന്നും ചെയ്യും. അപ്പോൾ വേഗം ചായടേ കഴിഞ്ഞുകാണ്ട് അകടിച്ചോരി ഇനി പാത്രം മോറിക്കാണ്ടാണ്ട് അകടിച്ചോരാൻ വന്നിക്കണത്. പാത്രം മോറി വെച്ചു കഴിഞ്ഞാൽ അകടിച്ചോരി ഇനി തുടക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് അടുപ്പത്തെ പണി കുറച്ചും കൂടി ഉണ്ട്, ചാറും മീനും ഉപ്പേരിയൊക്കെ ഒന്നും ഉണ്ടാക്കാണ്ട്. ഇടക്കിടക്ക് ഞാൻ സിറ്റ് ഔട്ട് വെള്ളം പറഞ്ഞുകൊണ്ട് അടിച്ചുട്ടാ. ഇനി മക്കളെ നമുക്കേ പയറൊക്കെ ഒന്നാണ്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ചിലവ് ഇത് കട്ടിംഗ് ബോർഡും വെച്ച് മുറിച്ചു. ഞാൻ അതിപ്പോൾ ഇവിടെ ഇരുന്ന് കാണ്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചേട്ടാ. ഇങ്ങനെ അങ്ങനെ കയ്യോണ്ട് ഇവിടെയൊക്കെ കട്ടിംഗ് ബോർഡും വെച്ചും എല്ലാം മുറിച്ചില്ല. അപ്പോൾ നെറ്റർ പറഞ്ഞ മീനാണ് നമ്മളെ പുതിയാപ്പിള ഇവിടെ കൊടുന്നതിൻ്റെത്. ഇന്നലെ കൊടുന്ന് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ നല്ല രസമാണ് ഈ മീന്. അപ്പോൾ ഈ മീന് കുറച്ചൊന്നും എടുത്തുകാണ്ടേ മുളകുടും ചെയ്യുക, ബാക്കി പൊരിച്ചും ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് മറ്റേ സൂതനക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ മീനാട്ടോ. ഏതായാലും നമ്മൾ കുറച്ച് മീൻ പൊരിച്ചതുകൊണ്ട് പയറ് ഉപ്പേരി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇനി കുറച്ച് മീൻ മുളകുടും ചെയ്യാം. പഴയ സാധനം പെറുക്കാൻ വരുന്ന ഒരാൾ ഒച്ച അങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. കുപ്പി പാട്ട പ്ലാസ്റ്റിക് രാമ്പുതകര നോട്ട് ബുക്ക് ഉണ്ടാന്നറങ്ങാണ്ട് ആദ്യമൊക്കെ ഓരോരുത്തരെ വരൂല. അതിൽ പെട്ട ഒരു ചേച്ചി ഇവിടെ വന്നിക്കണ്. ഏതായാലും കുറച്ച് കുപ്പിയും പാത്രങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ഒന്ന് കൊടുത്ത് ഒഴിവാക്കട്ടെ. നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓരന്നെ അത് പുറത്തുനിന്ന് കണ്ടുപിടിച്ചെടുത്തോളും. പിന്നെ അവത്തുനിന്ന് കുറച്ച് ഹോർലിക്സിൻ്റെയും അതേപോലെ നെയ്യിൻ്റെയും കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് കൊടുത്തേക്കണം കേട്ടോ. പുസ്തകങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പുറത്ത് നോക്കി അപ്പോൾ കുറച്ച് കുപ്പികളും ഇതൊക്കെ നമ്മൾ കൊടുത്തേക്കുന്നുണ്ട്. പൊട്ടിയ വക്കറ്റും അതും ഇതൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി അത് തന്നെ പെറുക്കി കൂട്ടിക്കണം. അതുകൊണ്ട് സുഖമാണ്. നിങ്ങള് പോന്നാളും മുട്ടി വാ. ആ ആ സൈക്കിൾ അവിടെ നോട്ടാ, ഇനി പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ ഏതായാലും ഒരു സൈക്കിളും നമ്മൾ കൊടുത്തേക്കണ കേട്ടാ. 90 അതിൽ ഇരുമ്പിന്റെ ചട്ടി ഉണ്ട് കേട്ടോ. അവിടെ എത്ര ഇരുമ്പിനെ ആ എടുത്തോളി.
അപ്പൊ നമ്മളോട് പറ്റിയ പാത്രമൊക്കെ നോക്കി എടുക്കാൻ പറയണ്ടിട്ടാ. അങ്ങനെ ഉണ്ടാകുമ്പോഴാ കൊടുക്കും. വരണാണ് എപ്പോഴെങ്കിലും എത്ര. ഏതായാലും നോക്കട്ടെ പാത്രം. എത്രയാണ്? 100 or 90? ഇനി നോട്ട്ബുക്ക് ഒക്കെ എടുത്തേക്കണ്ട കേട്ടോ, പുസ്തകമൊക്കെ. അപ്പൊ നമ്മളോട് 90 rupees പാത്രങ്ങൾ എടുക്കാനാ പറഞ്ഞത്, 90 or 100 അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും 30 rupees 2-3 സാധനങ്ങൾ എടുക്കാൻ നമ്മൾ വിചാരിച്ചിട്ടാ. സഫമോൾക്കുള്ള മോറും പാട്ട ഇത് നമുക്ക് മിറ്റടിച്ച് തരാണ്. അപ്പൊ മക്കളെ, ഒരു മോറും ഒരു പാട്ടിയും പിന്നെ ഒരു പച്ചക്കറി ഒക്കെ നുറുക്കിടാൻ പറ്റിയ അങ്ങനെ ചെറിയൊരു സൈസ് മോറും വാങ്ങിക്കണേ. ഏതായാലും മക്കളെ, നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരട്ടാ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.